നമസ്കാരം. കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സാഹോദര്യത്തിലും കൂട്ടായ്മയിലുമാണ് സഭ മുന്നേറേണ്ടതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ആഫിൽത്തട്ടിൽ. സീറോ മലബർ സഭയുടെ 32-ാമത് സിനഡിന്റെ 3-ാം സമ്മേളനം സഭാ കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്വത്തര സഹായത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും സീറോ മലബാർ സഭ കൂടിയുണ്ടാകുമെന്നും ദുരന്തത്തിൽ പരിക്കേറ്റവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെയും വേദനയിൽ പങ്കുചേരുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും മാർത്തട്ടിൽ പറഞ്ഞു. ഏലമലകൾ വനഭൂമിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കി രൂപത. പ്രസ്തുത നീക്കത്തിനെതിരെ ഏലമലകൾ വനഭൂമിയാക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്നും 2,16,677 ഏക്കർ ഏലമലകൾ വനമാണെന്ന വനംവകുപ്പ് നിലപാട് ആശങ്കാജനകമാണെന്നും ഇടുക്കി രൂപത പറഞ്ഞു. 45 കുടുംബങ്ങളുടെ സ്ഥലം പുല്ലുമേടായി കണ്ട് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതും പ്രതിഷേധാർഹമാണെന്നും നാൾക്കുനാൾ ഇടുക്കി ജില്ലയിലെ കൂടുതൽ സങ്കീർണമാക്കി ആളുകൾക്ക് ജീവിതം ദുസ്സഹമാക്കുന്ന ഭരണകൂട നീക്കങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണെന്നും രൂപത വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാതൃവേദി പിതൃവേദി കലോത്സവം നവംബർ 9 നടത്തപ്പെടും. പിതൃവേദി മാതൃവേദി കലോത്സവത്തിന്റെ ലോഗോ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവൽത്താഴെ അതിരൂപത പ്രസിഡന്റുമാരായ ജിനോദ് എബ്രഹാം, ബീന ജോസഫ് എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. മാതൃവേദി പിതൃവേദി ഫൊറോന ഭാരവാഹികളുടെ സമ്മേളനത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, സെക്രട്ടറിമാരായ മിനി തോമസ്, ജോഷി കൊല്ലാപുരം, സോയി ദേവസ്യ ഒറ്റസി എന്നിവർ പ്രസംഗിച്ചു. അതിരൂപതതല മത്സരം നവംബർ 9 ചങ്ങനാശ്ശേരിയിൽ നടത്തപ്പെടും. 25-ന് 18 ഫോണുകളിൽ നടക്കുന്ന രചനാ മത്സരങ്ങളോടെ കലോത്സവത്തിന് തുടക്കമാകും. കുടുംബ ബന്ധങ്ങളുടെ വില പുതിയ തലമുറ അറിയണമെന്ന് ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. പൊടിമറ്റം റിന്യൂവൽ സെന്ററിൽ നടന്ന KCSL ഓൾ കേരള ലീഡേഴ്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാതാപിതാക്കളാണ് കാണപ്പെട്ട ദൈവം. പ്രാർത്ഥനാ ജീവിതം, കൃത്യനിഷ്ഠ, അച്ചടക്കം, സേവന മനോഭാവം, സാഹോദര്യം എന്നിവയിൽ കുട്ടികൾ വളരണമെന്നും ആധുനിക കാലഘട്ടത്തിൽ മത്സരിച്ച് മുന്നേറുവാൻ കഠിനാധ്വാനം ചെയ്യണമെന്നും അവസരങ്ങൾ തേടി എത്തില്ലെന്നും തേടി പിടിക്കണമെന്നും വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു. KCSL സംസ്ഥാന ചെയർമാൻ ജെഫിൻ ജോസോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ കുര്യൻ തടത്തിൽ ആമുഖ പ്രഭാഷണവും സംസ്ഥാന പ്രസിഡന്റ് ബേബി തദേവൂസ് മുഖ്യപ്രഭാഷണവും നടത്തി. വിശുദ്ധ അൽഫോൺസാമയുടെ 114-ാമത് ജനനത്തിനാളോടനുബന്ധിച്ച് ഭരണങ്ങാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൺസീൻ ശിശുദിനം ആചരിച്ചു. അൽഫോൺസാമയുടെയും മാലാഖമാരുടെയും വേഷം ധരിച്ച കുഞ്ഞുങ്ങൾ കബറടത്തിന് ചുറ്റും പ്രാർത്ഥിക്കാൻ നിരുന്നു. രാവിലെ 10 മുതൽ 11 വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമർപ്പണ പ്രാർത്ഥന തീർത്ഥാടന കേന്ദ്രത്തിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടത്തി. കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രതിഭകളും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള അനേകർ മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വസ്തുതകൾ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് പ്രോലൈഫ് അപ്പസലേറ്റ്. വ്യക്തിമഹത്വം ഹനിക്കപ്പെടുന്ന സാഹചര്യവും സംഘടിതരും സാമൂഹ്യ വിരുദ്ധ മനോഭാവമുള്ളവരും തൊഴിൽ മേഖലയിൽ ഉണ്ടാകരുത്. സിനിമാ മേഖലയെ ശുദ്ധീകരിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. തൃശൂർ അതിരൂപതയുടെ കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയ്ക്ക് പുതിയ നേതൃത്വം. പുതിയ ഗൌഡറേറ്ററായി ഷാജു കെ, സെക്രട്ടറിയായി റോയി തൈക്കാട്ടിലും ട്രഷററായി വിൽസൺ ചിറയത്തിനെയും തിരഞ്ഞെടുത്തു. കത്തോലിക്ക കരിസ്മാറ്റിക് സോണൽ സേവന സമിതികളുടെ കമ്മീഷനിംഗ് പ്രോഗ്രാം എറണാകുളം ആസ്ഥാനമായ എമ്മാവൂസിൽ 2024 ഓഗസ്റ്റ് 28-29 തീയതികളിൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ നേതൃത്വം ചുമതലയേക്കും. ഉദയം പേരൂർ സുനഹദോസിന്റെ 425-ാം വാർഷിക ആഘോഷങ്ങൾ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച എറണാകുളത്ത് POCയിൽ സംഘടിപ്പിക്കും. KRLCC ഹെറിറ്റേജ് കമ്മീഷൻ വരാപ്പുഴ അതിരൂപതയുടെ സഹകരണത്തോടെയാണ് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ശില്പശാലയും പൊതുസമ്മേളനവും നടത്തപ്പെടും. 1599 നടന്ന ഉദയം പേരൂർ സുനഹദോസ് കേരളത്തിലെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവമാണ്. ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആശങ്കകൾ പ്രസക്തമാണെന്നും അവ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഫ്രാൻസിസ് ജോർജ് എംപി. വാക്കിംഗ് ടുഗദർ എന്ന പേരിൽ കോട്ടയം തെളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ സംഘടിപ്പിച്ച കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗേൾ സംസ്ഥാന നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ടീച്ചേഴ്സ് ഗേൾ സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറയ്ക്കൽ, കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കൽ വെട്ടിക്കാട്ട്, ബിജു റോബിൻ, മാത്യു സി ജെ എന്നിവർ പ്രസംഗിച്ചു. അമല ഫൗണ്ടേഷന്റെ ആഘോഷവും ഹെൽത്ത് കെയർ അവാർഡ് വിതരണവും നടത്തപ്പെട്ടു. റവന്യൂ മന്ത്രി കെ രാജൻ ഫൗണ്ടേഷൻ ഡേ ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ പ്രൊഫഷണൽ ഫാദർ ജോസ് സന്ധിക്കാറ അധ്യക്ഷത വഹിച്ചു. 50 ക്യാൻസർ ബാധിത കുട്ടികൾക്ക് സൗജന്യമായി ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സേവർ ചിറ്റലപ്പള്ളി എംഎൽഎ ജോസ്കോ ജ്വലേഴ്സ് ജനറൽ മാനേജർ സനോ ജോസിന് നൽകി നിർവഹിച്ചു. 80 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് ഇൻഫാം അവാർഡ് നൽകി ആദരിച്ചു. ഔപചാരിക ഉദ്ഘാടനം സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന കാർഷിക സമ്മേളനത്തിൽ നിർവഹിച്ചു. ഇൻഫാം മുണ്ടീറുമ താലൂക്ക് കാർഷിക സമിതി ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് നള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ റവറന്റ് തോമസ് പാട്രിക്കാളിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. കർഷകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഇൻഫാം മുണ്ടീറുമ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ സേമ്പളം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷകർക്ക് വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി ആദരിച്ചു. മലയോര മേഖലയായ നേർച്ചപ്പാറ, ഒലിപ്പാറ, പുതംകുഴി, രണ്ടാംപുഴ, കടമപ്പുഴ മേഖല, പോത്തൻതോട്, കുഞ്ചിയാർപതി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഭീഷണിയായിട്ടുള്ള കാട്ടാനക്കൂട്ടങ്ങളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിന് നിവേദനവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് മംഗല ഡാം ഫൊറോന സമിതി കരിങ്കരുത്തുള്ള ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. സമുദായ അംഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ച് അവയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെങ്കിൽ സമുദായ ശാക്തീകരണം അനിവാര്യമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണപ്ലാക്കൽ. കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത നേതൃത്വ സംഗമവും ഗ്ലോബൽ ഭാരവാഹികളുടെ രൂപത സന്ദർശന പരിപാടിയും കാഞ്ഞിരപ്പള്ളി പാസ്റ്റൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഭൗതിക തലത്തിൽ സഭാ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക വഴി സമുദായത്തിന് കൂടുതൽ ഊർജ്ജം പകരാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ പൊന്തിഫിക്കൽ ഹിസ്റ്റോറിക്കൽ സയൻസ് കമ്മിറ്റി അംഗമായി മലയാളി വൈദികൻ റവറ ഡോക്ടർ ഫ്രാൻസിസ് തോണിപ്പാറയെ മാർപ്പാപ്പ നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. ബംഗളൂരു ധർമാറം വിദ്യാക്ഷേത്രത്തിൽ സഭാ ചരിത്രത്തിൽ മുൻ അധ്യാപകനും ഇപ്പോൾ ആഫ്രിക്കയിൽ നമീബിയിൽ അധ്യാപകനുമാണ്. സിഎംഐ സഭാംഗമായ ഫാദർ ഫ്രാൻസിസ് തോണിപ്പാറ അടുത്ത മാസം വത്തിക്കാനിൽ ചുമതലയേൽക്കും. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് തോമസ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കത്തീഡ്രൽ വികാരി റവറ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ മുഖ്യാതിഥിയായി. ട്രസ്റ്റിമാരായ ബാബു ജോസ്, പുത്തരങ്ങാടി, ജോമോൻ തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. മുട്ടം സിബിഗിരി ഇടവകപ്പള്ളിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടം ഡോൺ പള്ളിക്ക് മുന്നിൽ ധർണ നടത്തി. വികാരി ഫാദർ ജോൺ പാളിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ പാക്കരമ്പിൽ, ജിമ്മി മാങ്കുഴി, എഡ്വിൻ പാമ്പാറ, ജോസഫ് ഊന്നുപാറം, ജോർജ് മത്തായി മുളക്കുഴിയിൽ തുടങ്ങിയവരും ഇടവക ജനങ്ങളും ധർണയിൽ പങ്കെടുത്തു. മദ്യവിപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി. നിലമ്പൂരിൽ നടത്തിയ നിലമ്പൂർ മേഖലാ സമിതി രൂപീകരണ യോഗം രൂപത ഡയറക്ടർ ഫാദർ സണ്ണി മീത്തിൽ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന വികാരി ഫാദർ ജീസൺ കുഴിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. വർദ്ധിച്ചു വരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുർവ്യോഗമായ ഉപയോഗം യോഗത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം തടയുന്നതിനും യുവതലമുറയെ ഉൾപ്പെട്ട ലഹരിവിപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനും ശക്തമായ ഇടപെടലുകൾ നടത്താനും യോഗം തീരുമാനിച്ചു. എം സി വൈ എം മാവേലിക്കര ഭദ്രാസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ താലന്തോൺ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തുവിയൂർ ഇൻഫന്റ് ജീസസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് ക്വിസ് മത്സരം നടത്തപ്പെടുന്നു. മദ്രാസനത്തിലെ മുഴുവൻ യുവജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ഫീസ് 200 രൂപയായി അടക്കണം. 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ടാകും മത്സരിക്കേണ്ടത്. എൻ സി വൈ എം സഭാതല സമിതി നടത്തിവരുന്ന അന്തർദേശീയ ക്വിസ് മത്സരത്തിന്റെ തിരഞ്ഞെടുപ്പും ഇതിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിശ്ചയിക്കുക. മേലാർക്കോട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. വലിയോട് സെന്റ് മേരീസ് പോളിടെക്നിക് ഡയറക്ടർ റവർ ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ ഇടവക ദിനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ സേവ്യർ വളയത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ലീമാസ് പതിയാൻ, മദർ സിസ്റ്റർ ജിസ്ലോസ്, ദേവസി ചെറുപ്പറ ബിൽപിയെ, ദേവസി പ്രദീപ് മാത്യു, ജോസ് അരുമ്പൂർ എന്നിവർ പ്രസംഗിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.